കർത്താവിൽ പ്രിയരെ, ദൈവവചനം ധ്യാനിക്കുവാൻ താങ്കളെ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ നന്മയ്ക്കായി എന്നുള്ളതാണ് ഇന്ന് നമ്മുടെ ചിന്താ വിഷയം. ആവർത്തന പുസ്തകം 10:12-13 വാക്യങ്ങൾ. ആകയാൽ ഇസ്രായേലെ, നിൻ്റെ ദൈവമായ യഹോവയെ ഭയപ്പെടുകയും അവൻ്റെ എല്ലാ വഴികളിലും നടക്കുകയും അവനെ സ്നേഹിക്കുകയും നിൻ്റെ ദൈവമായ യഹോവയെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ സേവിക്കുകയും ഞാൻ ഇന്ന് നിന്നോട് ആജ്ഞാപിക്കുന്ന യഹോവയുടെ കൽപ്പനകളും ചട്ടങ്ങളും നിൻ്റെ നന്മയ്ക്കായി പ്രമാണിക്കുകയും വേണം എന്നല്ലാതെ നിൻ്റെ ദൈവമായ യഹോവ നിന്നോട് ചോദിക്കുന്നത് എന്ത്? അപ്പോൾ ദൈവം നമ്മളോട് കൽപ്പിക്കുന്ന കാര്യങ്ങൾ അനുസരിക്കുന്നത് നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണ്. നമ്മൾ അനുസരിക്കുന്നത് കൊണ്ട് ദൈവത്തിന് എന്തെങ്കിലും ആദായം ഉണ്ടാകുക എന്നല്ല, ദൈവം പറയുന്നത് അനുസരിക്കുന്നത് കൊണ്ട് നമുക്കാണ് അതിൻ്റെ നന്മ ഉണ്ടാകുന്നത്. എന്താണ് ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്ന നന്മകൾ എന്ന് പരിശോധിക്കാം. ഒന്നാമത്, ദൈവം രോഗങ്ങളെ അകറ്റി നിർത്തി നമുക്ക് നമ്മളെ സുഖമായി നിലനിർത്തും എന്ന് വാഗ്ദത്തം ചെയ്തിരിക്കുന്നു. പുറപ്പാട് പുസ്തകം 15:26, നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് നീ ശ്രദ്ധയോടെ കേട്ട് അവന് പ്രസാദമുള്ളത് ചെയ്യുകയും അവൻ്റെ കൽപ്പനകളെ അനുസരിച്ച് അവൻ്റെ സകല വിധികളെയും പ്രമാണിക്കുകയും ചെയ്താൽ ഞാൻ മിസ്രൈമ്യർക്ക് വരുത്തിയ വ്യാധികളിലൊന്നും നിനക്ക് വരുത്തുകയില്ല, ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ ആകുന്നു എന്ന് അരുളി ചെയ്തു. പുറപ്പാട് പുസ്തകം 23:25, നിങ്ങളുടെ ദൈവമായ യഹോവയെ തന്നെ സേവിപ്പീൻ, എന്നാൽ അവൻ നിൻ്റെ അപ്പത്തെയും വെള്ളത്തെയും അനുഗ്രഹിക്കും, ഞാൻ രോഗങ്ങളെ നിൻ്റെ നടുവിൽ നിന്ന് അകറ്റിക്കളയും. ആവർത്തന പുസ്തകം 7:15, യഹോവ സകല രോഗവും നിങ്ങളിൽ നിന്ന് അകറ്റിക്കളയും. നീ അറിഞ്ഞിരിക്കുന്ന മിസ്രൈമ്യരുടെ ദുർവ്യാധികളിലൊന്നും അവൻ നിന്നെ മേൽ വരുത്താതെ നിന്നെ ദ്വേഷിക്കുന്ന എല്ലാവർക്കും അവയെ കൊടുക്കും. യിർമ്യാ പ്രവചനം 7:23 വാക്യം, എൻ്റെ വാക്ക് കേട്ടനുസരിപ്പീൻ, എന്നാൽ ഞാൻ നിങ്ങൾക്ക് ദൈവമായും നിങ്ങളെനിക്ക് ജനമായും ഇരിക്കും, നിങ്ങൾക്ക് നന്നായിരിക്കേണ്ടതിന് ഞാൻ നിങ്ങളോട് കൽപ്പിച്ചിട്ടുള്ള വഴികളിലൊക്കെയും നടപ്പീൻ എന്നീ കാര്യമത്രേ ഞാൻ അവരോട് കൽപ്പിച്ചത്, നമുക്ക് നന്നായിരിക്കേണ്ടതിന്. രണ്ടാമത്, വിജയവും സമൃദ്ധിയും ദൈവം വാഗ്ദത്തം ചെയ്തിരിക്കുന്നു. ദൈവം യോശുവയോട് ഇങ്ങനെ സംസാരിക്കുകയാണ്. യോശുവയുടെ പുസ്തകം 1:8 വാക്യം, ഈ ന്യായപ്രമാണ പുസ്തകത്തിൽ ഉള്ളത് നിൻ്റെ വായിൽ നിന്ന് നീങ്ങിപ്പോകരുത്, അതിൽ എഴുതിയിരിക്കുന്നത് പോലെയൊക്കെയും പ്രമാണിച്ച് നടക്കേണ്ടതിന് നീ രാവും പകലും അത് ധ്യാനിച്ചു കൊണ്ടിരിക്കണം, എന്നാൽ നിൻ്റെ പ്രവൃത്തി സാധിക്കും, നീ കൃതാർത്ഥനായും ഇരിക്കും. ദാവീദ് മരണത്തോട് അടുത്തപ്പോൾ ശലോമോൻ അടുത്ത രാജാവാകുന്ന മകനോട് ഇങ്ങനെ പറയുകയാണ്, 1 Kings 2:3, നീ എന്ത് ചെയ്താലും എവിടേക്ക് തിരിഞ്ഞാലും സകലത്തിലും നീ കൃതാർത്ഥനാകേണ്ടതിനും നിൻ്റെ മക്കൾ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ എൻ്റെ മുൻപാകെ സത്യമായി നടന്ന് തങ്ങളുടെ വഴി സൂക്ഷിച്ചാൽ. ഇങ്ങനെ തുടർന്ന് നമ്മൾ വായിക്കുന്നു, എന്തിനാണ് സകലത്തിലും നീ കൃതാർത്ഥനാകേണ്ടതിനും നീ എങ്ങോട്ട് തിരിഞ്ഞിരുന്നാലും നീ എന്ത് ചെയ്താലും അവിടെ നമുക്ക് വിജയം ഉണ്ടാകേണ്ടതിന് ദൈവം പറയുന്നത് അനുസരിക്കുക. അബ്രഹാം ദൈവത്തെ അനുസരിച്ച വ്യക്തിയായിരുന്നു എന്ന് തിരുവചനം പറയുന്നു. ഉൽപ്പത്തി പുസ്തകം 26:4 വാക്യം, ഇംഗ്ലീഷിൽ 5 വാക്യമാണ്, മലയാളത്തിൽ 4, അബ്രഹാം എൻ്റെ വാക്ക് കേട്ടു, എൻ്റെ നിയോഗവും കൽപ്പനകളും ചട്ടങ്ങളും പ്രമാണങ്ങളും ആചരിച്ചതുകൊണ്ട്. ഇംഗ്ലീഷിൽ അബ്രഹാം ഒബെയ്ഡ് മൈ വോയിസ്, ഒബെയ്ഡ് എന്ന് എഴുതിയിരിക്കുന്നത് അനുസരിച്ചു എന്നർത്ഥം. അബ്രഹാം എൻ്റെ വാക്ക് കേട്ടു, എൻ്റെ നിയോഗവും കൽപ്പനകളും ചട്ടങ്ങളും പ്രമാണങ്ങളും അനുസരിച്ചു എന്നാണ് അർത്ഥം. അടുത്തത്, ദൈവം ദീർഘായുസ് വാഗ്ദത്തം ചെയ്തിരിക്കുന്നു. ആവർത്തന പുസ്തകം 5:33 വാക്യം, നിങ്ങൾ ജീവിച്ചിരിക്കേണ്ടതിനും നിങ്ങൾക്ക് നന്നായിരിക്കേണ്ടതിനും നിങ്ങൾ കൈവശമാക്കുന്ന ദേശത്ത് ദീർഘായുസോടിരിക്കേണ്ടതിനും നിങ്ങളുടെ ദൈവം ദൈവമായ യഹോവ നിങ്ങളോട് കൽപ്പിച്ചിട്ടുള്ള എല്ലാ വഴിയിലും നടന്നുകൊള്ളുവീൻ.
സദൃശവാക്യങ്ങൾ ഒൻപതാം അധ്യായം പതിനൊന്നാമത്തെ വാക്യം. ഞാൻ മുഖാന്തരം നിന്റെ നാളുകൾ പെരുകും, നിനക്ക് ദീർഘായുസ് ഉണ്ടാകും. അപ്പോൾ എങ്ങനെയാണ്? ദൈവത്താലാണ് നമുക്ക് ദീർഘായുസ് ഉണ്ടാകുന്നത്. സദൃശവാക്യങ്ങൾ പത്തിൻ്റെ 27. യഹോവ ഭക്തി ആയുസ്സിനെ ദീർഘമാക്കുന്നു, ദുഷ്ടന്മാരുടെ സംവത്സരങ്ങളോ കുറഞ്ഞു പോകും. അടുത്തതായിട്ട് ദൈവം കൃപയും ക്ഷമയും വാഗ്ദത്തം ചെയ്തിരിക്കുന്നു. യെശയ്യാപ്രവചനം 55:7. ദുഷ്ടൻ തൻ്റെ വഴിയെയും നീതികെട്ടവൻ തൻ്റെ വിചാരങ്ങളെയും ഉപേക്ഷിച്ച് യഹോവയിങ്കിലേക്ക് തിരിയട്ടെ, അവനവനോട് കരുണ കാണിക്കും. നമ്മുടെ ദൈവത്തിങ്കിലേക്ക് തിരിയട്ടെ, അവൻ ധാരാളം ക്ഷമിക്കും. എന്ന് പറഞ്ഞാൽ ഏത് സമയത്തും എത്ര കടും പാതകങ്ങൾ ചെയ്ത വ്യക്തിക്കും ദൈവത്തിൽ നിന്ന് കരുണ ലഭിക്കും, ദൈവം ധാരാളം ക്ഷമിക്കും എന്നാണ് ദൈവത്തിൻ്റെ വാഗ്ദത്തം. വിലാപങ്ങൾ 3:22 വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു. നാം മുടിഞ്ഞു പോകാതിരിക്കുന്നത് യഹോവയുടെ ദയയാകുന്നു, അവൻ്റെ കരുണ തീർന്നു പോയിട്ടില്ലല്ലോ. ഇംഗ്ലീഷിൽ ബിക്കോസ് ഓഫ് ദ ലോർഡ്സ് ഗ്രേറ്റ് ലവ് വി ആർ നോട്ട് കൺസ്യൂംഡ്. കൊറോണയുടെ ദിവസങ്ങളെ ചിന്തിച്ച് നോക്കുക, എത്രയോ പേരാണ് മരണപ്പെട്ടത്. നമുക്കതറിയാവുന്ന കാര്യമാണ്. എന്നാൽ ഇന്നും നാം ജീവനോടിരിക്കുന്നത് ദൈവത്തിൻ്റെ കരുണ കൊണ്ടാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. എല്ലാ നല്ല ദാനങ്ങളും ദൈവത്തിൽ നിന്ന് വരുന്നു. യാക്കോബ് 1:17. എല്ലാ നല്ല ദാനവും തികഞ്ഞവരമൊക്കെയും ഉയരത്തിൽ നിന്ന് വെളിച്ചങ്ങളുടെ പിതാവിങ്കിൽ നിന്ന് ഇറങ്ങി വരുന്നു. എല്ലാ നല്ല ദാനങ്ങളും. ഹോശേയാപ്രവചനം 2:8 വാക്യത്തിൽ അവൾക്ക്, അതായത് ഇസ്രായേൽ മക്കളുടെ കാര്യം പറയുകയാണ്, അവൾക്ക് ധാന്യവും വീഞ്ഞും എണ്ണയും നൽകിയതും ബാലിന് വേണ്ടി ഉപയോഗിച്ച അവളുടെ വെള്ളിയും പൊന്നും വർദ്ധിപ്പിച്ചതും ഞാൻ എന്ന് അവൾ അറിഞ്ഞില്ല. ഐ ഗേവ് ഹെർ കോൺ ആൻഡ് വൈൻ ആൻഡ് ഓയിൽ ആൻഡ് മൾട്ടിപ്ലൈഡ് ഹെർ സിൽവർ ആൻഡ് ഗോൾഡ്. അത് ദൈവത്തിൽ നിന്നാണ് വരുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയണം. ദൈവം നമ്മളോട് ഒരു കാര്യം ആവശ്യപ്പെടുമ്പോൾ അതിനോടൊപ്പം ഒരനുഗ്രഹവും കൂട്ടിച്ചേർത്തിരിക്കുന്നു. ദൈവം അബ്രഹാമിനോട് പുറപ്പെട്ടു പോകാൻ പറഞ്ഞു. ആ നിയോഗത്തോടൊപ്പം തന്നെ അനുഗ്രഹവും വാഗ്ദത്തം ചെയ്തിരുന്നു. യെശയ്യാപ്രവചനം 58:13-14 വാക്യങ്ങൾ. യഹോവയുടെ വിശുദ്ധ ശബത്ത് അനുസരിക്കുന്നവർക്കുള്ള അനുഗ്രഹം. നീ എൻ്റെ വിശുദ്ധ ദിവസത്തിൽ നിൻ്റെ കാര്യാദികൾ നോക്കാതെ ശബത്തിൽ നിൻ്റെ കാൽ അടക്കി വെച്ച് ശബത്തിനെ ഒരു സന്തോഷമെന്നും യഹോവയുടെ വിശുദ്ധ ദിവസത്തെ ബഹുമാനയോഗ്യമെന്നും പറയുകയും നിൻ്റെ വേലയ്ക്ക് പോവുകയോ നിൻ്റെ കാര്യാദികളെ നോക്കുകയോ വ്യർത്ഥ സംസാരത്തിൽ നേരം പോക്കുകയോ ചെയ്യാതെ വണ്ണം അതിനെ ബഹുമാനിക്കുകയും ചെയ്യുമെങ്കിൽ നീ യഹോവയിൽ പ്രമോദിക്കും. ഞാൻ നിന്നെ ദേശത്തിലെ ഉന്നതങ്ങളിൽ വാഹനമേറ്റി ഓടുമാറാക്കുകയും നിൻ്റെ പിതാവായ യാക്കോബിൻ്റെ അവകാശം കൊണ്ട് നിന്നെ പോഷിപ്പിക്കുകയും ചെയ്യും. യഹോവയുടെ വായല്ലോ അരുളി ചെയ്തിരിക്കുന്നത്. അതുപോലെ സത്യസന്ധമായി ദശാംശം സമർപ്പിക്കുന്നതിന് ദൈവം നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്നു. മലാഖിയുടെ പ്രവചനം 3:10 വാക്യം. എൻ്റെ ആലയത്തിൽ ആഹാരം ഉണ്ടാകേണ്ടതിന് നിങ്ങൾ ദശാംശം മുഴുവനും ഭണ്ഡാരത്തിലേക്ക് കൊണ്ടുവരുവീൻ. ഞാൻ നിങ്ങൾക്ക് ആകാശത്തിൻ്റെ കിളിവാതിലുകളെ തുറന്ന് സ്ഥലം പോരാതെ വരുവോളം നിങ്ങളുടെ മേൽ അനുഗ്രഹം പകരുകയില്ലയോ എന്നിങ്ങനെ നിങ്ങൾ ഇതിനാൽ എന്നെ പരീക്ഷിപ്പീൻ എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. മലാഖി 3:11. ഞാൻ വെട്ടിക്കിളിയെ ശാസിക്കും, അത് നിങ്ങളുടെ നിലത്തിലെ അനുഭവം നശിപ്പിച്ച് കളകയില്ല, പറമ്പിലെ മുന്തിരിവള്ളിയുടെ ഫലം മൂക്കാതെ കൊഴിഞ്ഞു പോകുകയുമില്ല എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. അപ്പോൾ ദശാംശം കൊടുക്കാൻ നമ്മളോട് കൽപ്പിക്കുമ്പോൾ നമുക്കൊരിക്കലും നഷ്ടം ഉണ്ടാകുകയില്ല, ദൈവത്തിൻ്റെ അനുഗ്രഹം നമുക്ക് ലാഭമായി തീരും എന്നാണ് വാഗ്ദത്തം. സദൃശവാക്യങ്ങൾ 15:29. യഹോവ ദുഷ്ടന്മാരോട് അകന്നിരിക്കുന്നു, നീതിമാന്മാരുടെ പ്രാർത്ഥനയോ അവൻ കേൾക്കുന്നു. അതായത് നമ്മുടെ പ്രാർത്ഥന ദൈവം കേൾക്കും എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. ദാനിയേൽ ഒരു പ്രാർത്ഥന മനുഷ്യനായിരുന്നു. ദാനിയേലിൻ്റെ പുസ്തകം 9:3 വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു. അപ്പോൾ ഞാൻ ഉപവസിച്ചും രട്ടെടുത്തും വെണ്ണീരിലിരുന്നും കൊണ്ട് പ്രാർത്ഥനയോടും യാചനകളോടും കൂടെ അപേക്ഷിക്കേണ്ടതിന് ദൈവമായ കർത്താവിങ്കിലേക്ക് മുഖം തിരിച്ചു.
പുതുവർഷത്തിലേക്ക് പ്രവേശിക്കാൻ നമ്മൾ അടുത്തിരിക്കുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ കാണുന്നതായ വാഗ്ദത്തങ്ങൾ ഇങ്ങനെയാണ്. ഫിലിപ്പിയ ലേഖനം 4:19 എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തൻ്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുയേശുവിൽ പൂർണ്ണമായി തീർത്തു തരും. ഗോഡ് വിൽ മീറ്റ് ഓൾ യുവർ നീഡ്സ്. 2 Corinthians 9:8 നിങ്ങൾ സകലത്തിലും എപ്പോഴും പൂർണ്ണ തൃപ്തിയുള്ളവരായി സകല സൽപ്രവൃത്തിയിലും പെരുകി വരുമാർ. നിങ്ങളിൽ സകല കൃപയും പെരുക്കുവാൻ ദൈവം ശക്തൻ ആകുന്നു. ഗോഡ് ഈസ് ഏബിൾ ടു ബ്ലെസ് യു അബണ്ടൻ്റ്ലി. കൊലോസ്യ ലേഖനത്തിൽ നിന്ന് നമുക്ക് 2-3 വായിക്കാം. 3:1-2 ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ ക്രിസ്തു ദൈവത്തിൻ്റെ വലത്തു ഭാഗത്തിരിക്കുന്നിടമായ ഉയരത്തിലുള്ളത് അന്വേഷിപ്പീൻ. ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പീൻ. ഇങ്ങനെ ചെയ്താൽ നമുക്ക് അന്തിമമായി കിട്ടുന്ന പ്രതിഫലം എന്താണ്? കൊലോസ്യർ 3:4 നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നിങ്ങളും അവനോടുകൂടെ തേജസ്സിൽ വെളിപ്പെടും. ഇതാണ് നമുക്ക് നൽകിയിരിക്കുന്ന ശ്രേഷ്ഠ വാഗ്ദത്തം. ദാനിയേലിനെ പോലെ പ്രാർത്ഥിക്കുക, അബ്രഹാമിനെ പോലെ അനുസരിക്കുക, അത് നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണ്. ദൈവത്തിൻ്റെ സംരക്ഷണം നമുക്ക് ആവശ്യമാണ്, ദൈവത്തിൻ്റെ അനുഗ്രഹം നമുക്ക് ആവശ്യമാണ്. ദൈവത്തിന് മാത്രമേ നമ്മെ സഹായിക്കാൻ കഴിയുകയുള്ളൂ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥ പിതാവേ, കർത്താവിൻ്റെ വചനങ്ങൾക്കായി, വിലയേറിയ വാഗ്ദത്തങ്ങൾക്കായി തിരുനാമത്തിന് സ്തോത്രം. ദൈവത്തിൽ വിശ്വസിക്കുകയും കർത്താവിൽ ആശ്രയിക്കുകയും ചെയ്യുവാൻ അടിയങ്ങൾക്ക് സഹായിക്കണമേ. പുതുവർഷത്തിൻ്റെ ഓരോ ദിവസത്തിലും ദൈവകൃപയിൽ അടിയങ്ങളെ നിവർത്തുമാറാകണമേ. അവിടുന്ന് ഒരുക്കുന്ന രാജ്യത്തിൻ്റെ അവകാശികളായി തീരുവാൻ അടിയങ്ങളെ യോഗ്യരാക്കണമേ. യേശുവിൻ നാമത്തിൽ ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. Hope this message was helpful to you. And if you're new to this channel, please subscribe to our channel and turn the bell icon on so that you won't be missing out any of our future updates. God loves you.